ആത്മാവിൽ ആനന്ദിക്കേണ്ട ആളായിരിക്കെ മനുഷ്യന് ശരീരത്തിൽ മാത്രമായും ആനന്ദിക്കാം ശരീരത്തിലും ഹൃദയത്തിലും ആത്മാവിലും ഒപ്പം ആനന്ദിക്കാം എന്നുള്ള മറ്റൊരു സവിശേഷത കൂടിയുണ്ട് കാരണം ശരീരത്തിൽ ആനന്ദിക്കാതെയും ആത്മാവിൽ മനുഷ്യന് ആനന്ദിക്കാൻ സാധിക്കും ഉദാഹരണങ്ങൾ നോക്കിയാൽ അവിഹിത വേഴ്ചയിൽ ഏർപ്പെടുന്ന വ്യക്തി ശരീരത്തിൽ മാത്രമേ ആനന്ദിക്കുന്നുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം വിവാഹിതരായവർ ലൈംഗികമായ വേഴ്ചയിൽ ഏർപ്പെടുമ്പോൾ ശരീരത്തിൽ മാത്രമല്ല ഹൃദയത്തിലും ആനന്ദിക്കുന്നു എന്നതാണ് സത്യം പ്രിയപ്പെട്ടവരെ ദൈവ ചൈതന്യത്താൽ നിറഞ്ഞവരാണ് അവരെങ്കിൽ ശരീരത്തിലും ഹൃദയത്തിലും ആത്മാവിലും അവർ ഒപ്പം ആനന്ദിക്കും കാരണം ദൈവചൈതന്യത്തിൽ നിറഞ്ഞവർക്ക് ശരീരത്തിൽ ആനന്ദിക്കുവാൻ കഴിയാത്ത അവസരങ്ങളിലും ആത്മാവിൽ ആനന്ദത്തിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആത്മീയ ആനന്ദം ദൈവത്തോടുള്ള ഐക്യത്തിൽ നിന്നും മനുഷ്യർക്ക് ലഭിക്കുന്നതാണ് അതാകട്ടെ നശ്വരമായ ശരീരത്തെ ആധാരമാക്കി നിലകൊള്ളുന്നത് അല്ല താനും ചിതലും പുഴുവും നശിപ്പിക്കുന്ന മനുഷ്യ ശരീരത്തെ ലോകത്തിൻ്റെ ആകർഷണങ്ങൾക്കും ശരീരത്തിൻ്റെ സുഖേച്ഛകൾക്കും വേണ്ടി മാത്രം സമർപ്പിക്കുന്നവരായി തീരാതെ ഈ ലോകത്തിന് നശിപ്പിക്കാൻ സാധിക്കാത്ത സമ്പത്ത് എന്നതുകൊണ്ട് യേശുനാഥൻ ഉദ്ദേശിക്കുന്നതും മനുഷ്യനിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ ശരീരമുള്ള ആത്മാവാണ് ഞാൻ ആവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ മനുഷ്യൻ എന്നത് ശരീരമുള്ള ആത്മാവാണ് മനുഷ്യൻ ആത്മാവാണ് എന്ന് നമുക്കറിയാം ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സങ്കലനമാണ് മനുഷ്യൻ എന്ന യാഥാർത്ഥ്യം ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ദൈവത്തിൽ ആനന്ദം കാണാൻ പരിശ്രമിക്കുമ്പോൾ മനുഷ്യ ശരീരമുള്ള ആത്മാവാണ് ശരീരം ക്ഷണഭങ്കുരവും ആത്മാവ് നിത്യം നിലനിൽക്കുന്നതുമാണ് ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവമായ കർത്താവ് മണ്ണിൽ നിന്നും മനുഷ്യനെ രൂപപ്പെടുത്തി എടുത്തപ്പോൾ മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അവൻ ശ്വാസമൂതിയെന്നും ദൈവം തൻ്റെ ആത്മാവിനെ പ്രവേശിപ്പിച്ചു എന്നും വിശുദ്ധ ബൈബിൾ നമ്മെ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ഇപ്രകാരം ചിന്തിക്കുമ്പോൾ മനുഷ്യൻ എന്നത് ആത്മാവുള്ള ശരീരമാണ് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് സ്ഥായിയായ ആനന്ദം ആത്മാവിലെ മനുഷ്യർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളു ശരീരത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത് ക്ഷണഭംഗുരമാണെന്നും ഈ ലോകത്തിൽ നശിച്ചു പോകുന്നതാണ് എന്നും മനസ്സിലാക്കുന്നു ഞാനും നിങ്ങളും ഹെബ്രായ ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനത്തിൽ ഹെബ്രായ ഗ്രന്ഥകർത്താവ് ഇപ്രകാരം എഴുതുന്നു ദ ഫ്ലീറ്റിംഗ് പ്ലഷർ ഓഫ് സിംഗ് പാപത്തിൻ്റെ നൈമിഷിക സുഖം ദ മൊമെൻറ്ററി പ്രഷർ എന്നാണ് വിളിക്കുക പ്രിയപ്പെട്ടവർ എല്ലാ പാപത്തിൻ്റെയും പുറകിൽ ഒരു നൈമിഷികമായ സുഖമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഒരു നൂറ് രൂപ കട്ടെടുക്കുന്നു എന്ന് വിചാരിക്കുക നൂറ് രൂപ കെട്ടെടുക്കുന്നവൻ എന്ത് വിചാരിക്കുന്നു ഒരു ദിവസം പണിയെടുക്കാതെ അധ്വാനിക്കാതെ വയറു നിറയെ പൊറോട്ടയും ഇറച്ചിയും തിന്നാം എന്ന് അവൻ കരുതുന്നു എന്നാൽ രണ്ടാം ദിവസവും അവന് ആ സന്തോഷം കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം അവൻ വീണ്ടും കക്കണം നൈമിഷികമായ സുഖമാണിത് ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന സുഖമാണിത് ഒരാൾ വ്യഭിചാരം ചെയ്യുന്നു എന്ന് വിചാരിക്കുക ചെയ്യുന്ന ആ സമയത്ത് ശരീരത്തിന് ലഭിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് മാത്രമേ ആ മനുഷ്യന് ചിന്തയുള്ളൂ പിന്നീടുള്ള ആനന്ദത്തെക്കുറിച്ച് സന്തോഷത്തെക്കുറിച്ച് സുഖത്തെക്കുറിച്ച് ആ മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നതാണ് വസ്തുത കാരണം ശരീരത്തിൻ്റെ സുഖങ്ങൾ നശ്വരമാണ് ഈ ലോകത്തിൽ അവസാനിച്ചു പോകുന്ന ഒന്നാണ് എന്നാൽ ആത്മാവിൻ്റെ ആനന്ദമാകട്ടെ സച്ചിദാനന്ദമായ ദൈവം ആത്മാവിൽ വസിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന സൗജന്യ ദാനമാണ് ആത്മാവിൻ്റെ ആനന്ദം എന്നാൽ സച്ചിദാനന്ദനായ ദൈവം നൽകുന്ന സൗജന്യമായ ദാനമാണ് പ്രിയപ്പെട്ടവരെ ആത്മസാക്ഷാത്കാരമെന്നോ ദൈവാനുഭവം എന്നോ ഒക്കെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ആത്മാവിൻ്റെ സുഖം ഈ സുഖം അനുഭവിച്ചറിയുന്നവനെ ആത്മീയമായ അനുഭവമുള്ള മനുഷ്യനാകുന്നുള്ളൂ എന്നതാണ് വാസ്തവം പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിൾ നമ്മ ഇപ്രകാരം പഠിപ്പിക്കുന്നു ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്തു പ്രയോജനം വിശുദ്ധ ബൈബിളിലൂടെ യേശുനാഥൻ ഇപ്രകാരം ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഈ വിഷയത്തെ നാം എല്ലാവരും കാര്യ ഗൗരവത്തോടെ സമീപിക്കേണ്ടതുണ്ട് ആത്മാവ് നശിക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം പ്രിയപ്പെട്ടവരെ ആത്മാവ് നശിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ചൈതന്യം അഥവാ ദൈവിക ചൈതന്യം ഇല്ലാതാവുക എന്നതാണ് അർത്ഥം ആത്മാവ് നശിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് മരിക്കുന്നു എന്നല്ല അർത്ഥം ആത്മാവ് മരണമില്ലാത്തതാണ് ഈ മണ്ണോട് കലർന്നു പോകാനുള്ളതല്ല ദൈവം മനുഷ്യനിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവ് എന്നാൽ ആത്മാവിനുണ്ടായിരിക്കേണ്ട ദൈവീകമായ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം അതുകൊണ്ട് ലോകം മുഴുവൻ നീ അനുഭവിച്ചാലും ആത്മാവിലേക്കും അവിടെ നിന്ന് ഹൃദയത്തിലേക്കും പിന്നെ ശരീരത്തിലേക്കും ഏറ്റുവാങ്ങേണ്ട നിത്യമായ സുഖം നീ അവഗണിച്ചാൽ നമ്മുടെ ജന്മം കൊണ്ട് പ്രയോജനമില്ല എന്ന് വരും പ്രിയപ്പെട്ടവരെ ഇതാണ് ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യവും ഇപ്രകാരം ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ മാത്രം ശരീരത്തിൻ്റെ കാമനകൾ മാത്രം ലോകത്തിൻ്റെ ആകർഷണങ്ങൾ മാത്രം നിന്റെ കൺമുമ്പിൽ ഉള്ളൂ എങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ ജീവിതം ഈ ോകത്തിൽ നശിച്ചുപോകുന്ന ഒന്നാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് ഈ ലോകത്തിൽ നശിച്ചു പോകാനുള്ളത് അല്ല സ്ഥായിയായ ആത്മസുഖം ഒരാൾക്കുണ്ടെങ്കിൽ ശരീരത്തിൽ രോഗം ബാധിച്ചാലും സത്പേര് കളങ്കപ്പെട്ടാലും സ്വന്തക്കാർ കൈവിട്ടാലും ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞാലും ചെയ്യാത്ത കുറ്റം ആരോപിച്ച് കുരിശിൽ തറച്ചാലും ആ വ്യക്തി അസ്വസ്ഥനാവുകയില്ല എന്നതാണ് വാസ്തവം ഞാൻ ആവർത്തിച്ചു പറയുന്നു പ്രിയപ്പെട്ടവരെ സ്ഥായിയായ ഒരു ആത്മസുഖം ഒരാൾക്കുണ്ട് എങ്കിൽ എനിക്ക് ശരീരത്തിൽ രോഗം വന്നാലും എൻ്റെ സൽപ്പേര് ആരെങ്കിലുമൊക്കെ കളങ്കപ്പെടുത്തിയാലും സ്വന്തക്കാർ പോലും ബന്ധുക്കൾ പോലും കുടുംബക്കാർ പോലും എന്നെ കൈവിട്ടാലും ഈ ലോകം മുഴുവൻ എന്നെ തള്ളിപ്പറഞ്ഞാലും ചെയ്യാത്ത കുറ്റം ആരോപിച്ച് എന്നെ മരണത്തിന് വിധിച്ചാലും ഞാൻ അസ്വസ്ഥനാകേണ്ടതില്ല കാരണം എൻ്റെ ആത്മാവ് സുഖസുഷുപ്തിയിലാണ് ദൈവികമായ ചൈതന്യത്തിൽ വാഴുന്നതാണ് ഇപ്രകാരം ചിന്തിക്കുമ്പോൾ കുരിശിൽ കിടന്നും പ്രാർത്ഥിക്കാനും അനുഗ്രഹിക്കാനും സ്നേഹിക്കാനും കഴിയും എന്നുള്ളതാണ് വാസ്തവം യേശുനാഥൻ ആത്മസുഖം അനുഭവിച്ചവൻ ആയിരുന്നു എന്നതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് പോലും അവൻ പ്രാർത്ഥിക്കുന്നതും കുരിശിൽ പോലും അവൻ ക്ഷമിക്കുന്നതും കുരിശിൽ പോലും അവൻ സ്നേഹിക്കുന്നതും കുരിശിൽ പോലും അനുഗ്രഹിക്കാൻ സാധിച്ചതും ഇപ്രകാരം ഈ മഹത്വം ഒരാൾക്കുണ്ടാകുന്നത് ആത്മാവിൽ ദൈവം വസിക്കുമ്പോഴാണ് ആത്മാവിൽ ദൈവം വസിക്കുമ്പോഴും ആത്മാവിന് ദൈവികമായ ചൈതന്യമുള്ളപ്പോഴുമാണ് ഇപ്രകാരം ആയിത്തീരാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുക ഇങ്ങനെയുള്ളവരെയാണ് ആത്മീയ മനുഷ്യർ എന്ന് പറയുക ആധ്യാത്മിക ദൈവശാസ്ത്രം ആത്മാവുള്ള മനുഷ്യൻ അഥവാ ദൈവചൈതന്യമുള്ള മനുഷ്യൻ എന്ന് വിവക്ഷിക്കുക ഇപ്രകാരം ദൈവീകമായ ചൈതന്യത്തിൽ ജീവിക്കുന്നവരെയാണ് ആത്മസുഖം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയാണ് ഇപ്രകാരം പ്രിയപ്പെട്ടവരെ ആത്മസുഖം അനുഭവിക്കുന്നവരായി ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവ ഓർക്കുക ആത്മാവായ ദൈവം ശരീരമെടുത്ത ആത്മാവായ മനുഷ്യനിൽ നിഗൂഢമായി വസിക്കുമ്പോൾ അയാളിൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലെ വിശിഷ്ട ഗുണങ്ങൾ വിളങ്ങി ശോഭിക്കാൻ തുടങ്ങും ഏതൊരു വ്യക്തിയും മനുഷ്യനായി അവതാരമെടുത്തു കഴിയുമ്പോൾ മനുഷ്യനിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളെ ഗുണങ്ങളെ നമ്മിൽ നിന്നും മറ്റുള്ളവർക്ക് പ്രക്ഷോഭമാക്കി തീർക്കുവാൻ പരിശ്രമിക്കുന്നതാണ് ഈ ഗുണങ്ങളെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് വിളിക്കുക പ്രിയപ്പെട്ടവരെ ഏഷയാ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം തിരുവചനത്തിലും ഗലാത്തിയ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങളിലും കൊറിന്തോസുകാർക്ക് എഴുതപ്പെട്ട ഒന്നാം ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളിലും വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ഇപ്രകാരം ആത്മീയ മനുഷ്യൻ്റെ സമ്പത്താണ് എന്ന് വളരെ വ്യക്തമാണ് കാരണം ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസംയമനം എന്നിവയാണ് ലേഖനത്തിൽ വിശുദ്ധ പൗലോ സപസ്തോലൻ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങളിൽ അക്കമിട്ട് വിവരിക്കുന്നതാണ് ഇപ്പോൾ നാം കേട്ട ആത്മാവിൻ്റെ ഫലങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരാളുടെ സ്വഭാവത്തിൽ ദൈവാത്മാവിൻ്റെ ഈ ഫലങ്ങൾ വിളങ്ങി ശോഭിക്കുമ്പോൾ അയാൾ ലോകത്തെ ജയിച്ച് രക്ഷയുടെ മാർഗത്തിൽ ചരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തെ അതിജീവിക്കേണ്ടവരും ദൈവത്തിൽ വാസം ചെയ്യേണ്ടവരുമാണ് എന്ന് ദൈവവചനം നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം ദൈവസഹവാസത്താൽ സ്വായത്തമായ നന്മകൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും സമ്മർദങ്ങളൊന്നുമില്ലാതെ ബഹിർഗമിക്കുന്നത് ശരീരബലം കൊണ്ടോ സാധനാ ശക്തി കൊണ്ടോ അല്ല ശരീരബലം കൊണ്ടോ സാധനാശക്തി കൊണ്ടോ അല്ല മറിച്ച് ആത്മബലം കൊണ്ടും ദൈവകൃപകൾ കൊണ്ടുമാണ് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ദൈവസഹവാസത്താൽ സ്വായത്തമായ നന്മകൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും സമ്മർദങ്ങളൊന്നുമില്ലാതെ നമ്മിൽ നിന്നും പുറപ്പെടുന്നുണ്ടോ എങ്കിൽ അത് ശരീരത്തിൻ്റെ ബലം കൊണ്ടോ സാധനയുടെ ശക്തി കൊണ്ടോ അല്ല മറിച്ച് ആത്മബലം കൊണ്ടും ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ദൈവ കൃപകൾ കൊണ്ടുമാണ് പൗലോസപ്പസ്തോരൻ പറഞ്ഞില്ലേ ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോ സപ്പസ്തോലൻ വളരെ വ്യക്തമായി തൻ്റെ ലേഖനത്തിലൂടെ നമ്മോട് പറയുമ്പോൾ ക്രിസ്തു എന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വ്യക്തമായ ബോധ്യം പൗലോ സപ്പസ്തോലൻ ഉണ്ടായിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള അനുഭവത്തിലേക്ക് വളർന്ന ഒരാൾ ആത്മപ്രശംസ ചെയ്യുകയോ അഹങ്കരിക്കുകയോ ഇല്ല ഇപ്രകാരം ആത്മപ്രശംസ ചെയ്യാനും അഹങ്കരിക്കാനും എനിക്കൊന്നുമില്ല എന്നും എന്നിലൂടെ മറ്റുള്ളവർ കാണുന്ന നന്മയൊക്കെയും എൻ്റെ യേശുനാഥൻ എൻ്റെ കൂടെ ഉള്ളത് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ബലം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയായതുകൊണ്ടുമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവായ കന്യകാമറിയം ഇപ്രകാരം പറഞ്ഞില്ലേ ഈ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്തെന്നാൽ ശക്തനായവൻ എന്നിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നസ്രത്തിലെ മേരി ആത്മീയതയുടെ മകുടമാണ് നിറകുടമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇപ്രകാരം പറയാൻ സാധിച്ചത് ഈ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു ഇന്നുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എന്നിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം ഇത്തരുണത്തിൽ നാം ഓർത്തിരിക്കേണ്ടത് ഇതാണ് ആത്മീയത ഇല്ലാത്തവർക്കും സത്കർമ്മങ്ങൾ നന്മകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എന്നുള്ളതാണ് കാരണം പരിശീലനം കൊണ്ടും സാധന കൊണ്ടും പേശീബലം കൊണ്ടും സാഹചര്യത്തിൻ്റെ അനുകൂല സ്വഭാവം കൊണ്ടും ഒരാൾക്ക് യേശുവിലെ ഗുണങ്ങൾ കുറയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും സാധിക്കും പക്ഷേ അത് അവർക്ക് പിന്നീട് ഒരു ഭാരമായി തീരും എന്നുള്ളതാണ് വസ്തുത സമ്മർദ്ദമുണ്ടാക്കുന്നതായിരിക്കും ജീവിതത്തിൽ സ്ഥായിയായ ഭാവം അതല്ല എന്നുള്ളത് കൊണ്ടും ബലം പിടിച്ച് സാധന കൊണ്ട് സ്വന്തമാക്കുന്ന ഒന്നായതുകൊണ്ടും അത് ഭാരപ്പെടുത്തുന്നതായിരിക്കും ബുദ്ധിമുട്ട് ഉളവാക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇക്കൂട്ടർ ഇപ്രകാരം പറയുക ഞാൻ ക്ഷമിച്ചു മടുത്തു ഞാൻ സഹിച്ചു മടുത്തു ഞാൻ സ്നേഹിച്ചുമടുത്തു ഞാൻ സഹായിച്ചു മടുത്തു എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു പിന്നീട് കൈവിട്ടുകളയാൻ ഇടവരുന്നു എന്നുള്ളത് വാസ്തവമാണ് ആകയാൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഇക്കൂട്ടർ സ്വാഭാവിക നന്മ മാത്രമുള്ള ജഡികരായ മനുഷ്യരാണ് എന്നതാണ് വാസ്തവം സ്വാഭാവിക നന്മയുള്ള ജഡികരായ മനുഷ്യരാണ് ഇക്കൂട്ടർ അതുകൊണ്ടാണ് അവരിലൂടെ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോൾ ഭാരപ്പെടുത്തുന്ന സംസാരങ്ങൾ ബുദ്ധിമുട്ടുളവാക്കുന്ന പ്രവൃത്തികൾ അവരിൽ നിന്നും പുറപ്പെടാൻ ഇടവരുക അവരിലൂടെ പുറത്തു വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സുഹൃതങ്ങൾ അല്ല സ്വാഭാവികമായി ഒരാളിൽ പ്രവർത്തനം വഴിയായി ഇരുവപ്പെടുന്ന നന്മ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നന്മ മാത്രമല്ല നമുക്കാവശ്യം ആത്മീയതയുള്ള മനുഷ്യനായി ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് നന്മ മാത്രമല്ല ആവശ്യമായുള്ളത് എന്ന് വ്യക്തമാണ് ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് തീരുന്ന വ്യക്തികളായി തീരണം കാരണം പ്രിയപ്പെട്ടവരെ കോഴിയിലും വളർത്തു മൃഗങ്ങളിലും സർക്കസ് കൂടാരത്തിലെ വന്യജീവികളിലും ഇത്തരം നന്മകൾ നമുക്ക് കാണാവുന്നതാണ് നമുക്കറിയാമല്ലോ ഈ ലോകത്തിലുള്ള ജീവികളിലൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നന്മകൾ ധാരാളമായുണ്ട് അവയുടെ നന്മയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആത്മീയരാണ് അവർ എന്ന് പറയാറില്ലല്ലോ അത് മനുഷ്യർക്ക് മാത്രം സാധിക്കാവുന്ന ദൈവകൃപയുടെ പരിണിത ഫലമാണ് എന്ന് വളരെ വ്യക്തമാണ് ഇപ്രകാരം ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള കുറേ നന്മ പ്രവൃത്തികൾ ചെയ്തു കൂട്ടിയതുകൊണ്ട് മാത്രം ആത്മാവിൽ നാം ദൈവത്തോട് സഹവസിക്കാൻ കാരണമാകുന്നില്ല എന്ന് മനസ്സിലാക്കാം ആത്മാവിൽ ദൈവത്തോട് സഹകരിക്കണമെങ്കിൽ സഹവസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മനോഭാവം വച്ചു പുലർത്തുന്നവർ ആയിത്തീരണം ഞാനും നിങ്ങളും യേശുക്രിസ്തു വഴി മാത്രമാണ് മനുഷ്യവർഗം ദൈവത്തിൻ്റെ മനസ്സറിയുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് മനുഷ്യകുലത്തിന് ദൈവത്തിൻ്റെ മനസ്സറിയാൻ സാധിക്കുക എന്ന് മനസ്സിലായി കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ആ മനസ്സോട് യോജിച്ചിരുന്ന് വിശ്വാസത്തോടെ ദൈവാത്മാവിന് വേണ്ടി യാചിക്കുമ്പോൾ ഒരു വ്യക്തി ആത്മീയ ചൈതന്യത്താലും ദൈവിക ചൈതന്യത്താലും ആത്മീയ മനുഷ്യൻ ആയിത്തീരുന്നു പുണ്യവാൻ അഥവാ പുണ്യവതി ആയിത്തീരുന്നു ഇപ്രകാരം ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുമ്പോഴാണ് ഒരാൾ വിശുദ്ധിയിലേക്ക് വളരുക എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ അയാളിൽ നിന്ന് പുണ്യം പുറത്തു വരും നന്മ മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറത്തു വരാൻ തുടങ്ങും കുരിശിൽ തറച്ച് കൊന്നിട്ട് കുന്തം കൊണ്ട് വിലാവ് കുത്തിപ്പിളർന്നിട്ടും അനുഗ്രഹം തന്നെ വരാൻ കർത്താവിൻ്റെ ജീവിതം ഇടയാക്കിയെങ്കിൽ പ്രിയപ്പെട്ടവരെ ആത്മീയമായ സമ്പന്നതയുടെ മകുട ഉദാഹരണമായിരുന്നു യേശുനാഥൻ്റെ ജീവിതമെന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമാണ് അത് ഉപദ്രവിക്കുന്നവരെയും ചൈതന്യപൂരിതമാക്കും എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശീലനം കൊണ്ട് നന്മ ഉൽപ്പാദിപ്പിക്കുന്നവർ ആരെയും ചൈതന്യപൂരിതരാകുന്നില്ല ആക്കുന്നില്ല എന്നുള്ള വാസ്തവം അറിഞ്ഞിരിക്കുക സാധനങ്ങൾ കൊണ്ടോ പരിശ്രമം കൊണ്ടോ വീണ്ടും വീണ്ടും ആവർത്തിച്ചുള്ള പ്രവർത്തനം കൊണ്ടോ നന്മ സ്വായത്തമാക്കുന്നുണ്ട് എങ്കിലും അതുമാത്രം പോരാ മനുഷ്യന് ആത്മീയമായ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ആവശ്യമാണ് എന്നുള്ള വസ്തുത ഞാനും നിങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒന്നായിത്തീരും എന്ന് വ്യക്തമാകും ഇപ്രകാരം ആത്മീയ സമ്പത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കുന്ന വ്യക്തികളായി വ്യക്തികളായിത്തീരണമെന്ന് ദൈവമായ കർത്താവ് മനുഷ്യരായ നമ്മിനോട് ആവശ്യപ്പെടുകയും നമ്മിൽ നിന്നും ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മീയനാകുമ്പോഴേ മനുഷ്യൻ എന്ന പേരിന് ഒരാൾ അർഹനാകുന്നുള്ളൂ എന്നതാണ് ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആവർത്തിക്കുന്നു ആത്മീയനാകുമ്പോഴേ മനുഷ്യൻ എന്ന പേരിന് ഒരാൾ അർഹത നേടുന്നുള്ളൂ എന്നതാണ് വാസ്തവം കാരണം യേശുവിനെ കൂടാതെ ആർക്കും ആത്മീയനാവാൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ സത്യത്തോട് പൊരുത്തപ്പെടുകയും യേശുവിൻ്റെ ആത്മാവിൽ വ്യാപരിക്കുകയും ചെയ്യുമ്പോഴേ മനുഷ്യനിൽ ദൈവീക പദ്ധതി പ്രകാരം ഒരു ജീവിതം സാധ്യമാവുന്നുള്ളൂ അതുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ ഏകരക്ഷകൻ യേശുവാണ് എന്ന് തറപ്പിച്ചു പറയാൻ നമ്മെക്കൊണ്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായിത്തീരുന്ന ദൈവത്തെ എൻ്റെ ജീവിതത്തിൻ്റെ പൂർണമായും പ്രതിഷ്ഠിക്കുന്ന ആത്മീയ ജീവിതത്തിന് ഉടമകളായിത്തീരുമ്പോൾ ഞാൻ ഒരു പൂർണനായ മനുഷ്യനായിത്തീരുന്നു എന്നുള്ള ബോധ്യം എനിക്ക് ലഭിക്കും ഇപ്രകാരം ആത്മീയ ചൈതന്യത്തിലേക്ക് വളരും തോറും ദൈവത്തിങ്കലേക്ക് അടുക്കും തോറും ഞാൻ പൂർണതയുള്ള മനുഷ്യനായിത്തീരുന്നു എന്നത് വ്യക്തമാണ് ഈശോ പറഞ്ഞില്ലേ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും പ്രിയപ്പെട്ടവരെ പരിപൂർണതയിലേക്കുള്ള വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുക ഈ പരിപൂർണ മനുഷ്യൻ ആയിത്തീരുക ആത്മീയത എന്നിൽ ഉടലെടുക്കുമ്പോഴാണ് ആകയാൽ ആത്മീയതയുള്ളവനെ മനുഷ്യനാകുന്നുള്ളൂ എന്ന സത്യം തിരിച്ചറിഞ്ഞ് ആത്മചൈതന്യത്തിൽ ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ thank mm -hmm.